Hi, I am Abdul Samad. Welcome to my channel. In this discuss CMO issue, EMF method of voltage regulation of alternator. Alternator and voltage regulation, EMF method which is going to change alternator load go to വ്യത്യസ്ത സമയങ്ങളിൽ ലോഡ് വ്യത്യസ്തമായിരിക്കും. ആ ലോഡ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ടെർമിനൽ വോൾട്ടേജും മാറിക്കൊണ്ടിരിക്കും. അത് ടെർമിനൽ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോഡിനെ മാത്രമല്ല ലോഡിൻ്റെ പവർ ഫാക്ടറിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ് എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ. ആദ്യമായി അതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് പരിചയപ്പെടാം. വോൾട്ടേജ് റെഗുലേഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇ സീറോ മൈനസ് വി ബൈ വി ഇൻറ്റു ഹൺഡ്രഡ്. ഇ സീറോ എന്ന് പറഞ്ഞാൽ നോ ലോഡ് ഓർ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. വി ഇസ് ഈക്വൽ ടു റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ ഇ സീറോ എന്ന് പറഞ്ഞാൽ ലോഡ് ഇല്ലാത്ത സമയത്ത് വോൾട്ടേജാണ്, വി എന്ന് പറഞ്ഞാൽ റേറ്റഡ് വോൾട്ടേജാണ്. ചേഞ്ച് ഇൻ വോൾട്ടേജ് വെൻ ഫുൾ ലോഡ് ഈസ് റിമൂവ്ഡ് ഡിവൈഡഡ് ബൈ ദി റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ്. അതായത് ഫുൾ ലോഡിലുള്ള ഒരു ലോഡിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് ഒരു ചേഞ്ച് ഉണ്ടാകും, അതാണ് ഇ സീറോ മൈനസ് വി. ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദി റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ് വി ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ അതിൻ്റെ പെർസെൻറ്റേജ് റെഗുലേഷൻ നമുക്ക് കിട്ടും. അടുത്തതാണ് ഡിറ്റർമിനേഷൻ ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ. ഒരു ചെറിയ മെഷീനിൽ എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ ഡയറക്റ്റ് ലോഡിംഗ് ആണ്. ഡയറക്റ്റ് ലോഡിംഗ് വെച്ചിട്ടാണ് ചെറിയ മെഷീൻസിൽ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യുക. അത് ഓൾട്ടർനേറ്റർ സാധാരണഗതിയിൽ ഒരു സിങ്ക്രോണസ് സ്പീഡിൽ ഓൾട്ടർനേറ്ററിൻ്റെ റോട്ടർ കറക്കും, എന്നിട്ട് ഫീൽഡിലുള്ള റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റേറ്റഡ് വോൾട്ടേജിലോട്ട് ആ ഓൾട്ടർനേറ്റർ എത്തിക്കും, റേറ്റഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് വിയിലോട്ട് എത്തിക്കും, എന്നിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ലോഡ് കൊടുക്കുക. അതായത് ലോഡ് കൊടുത്തിട്ട് ഏത് വരെ നമ്മൾ ലോഡ് കൊടുക്കും, അമ്മീറ്ററിൽ റേറ്റഡ് കറൻറ്റ് കാണിക്കുന്നത് വരെ നമ്മൾ ലോഡ് കൊടുക്കും, എന്നിട്ട് ആ ലോഡ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ലോഡ് മുഴുവനായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നോ ലോഡ് വോൾട്ടേജ് നമുക്ക് കിട്ടും, അതാണ് ഇ സീറോ. അങ്ങനെ നമുക്ക് റെഗുലേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതാണ് പെർസെൻറ്റേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു ഇ സീറോ മൈനസ് വി ഇൻറ്റു വി. ഇ സീറോ മൈനസ് വി ഡിവൈഡ് ബൈ വി ഇൻറ്റു ഹൺഡ്രഡ്. ഇങ്ങനെയാണ് ചെറിയ മെഷീൻസിൽ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ കാണുക. ഇനി വലിയ മെഷീൻസിൽ എങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ കാണുന്നത്. നേരത്തെ പറഞ്ഞ ആ ഡയറക്റ്റ് ലോഡിംഗ് മെത്തേഡിൽ ഒരിക്കലും നമുക്ക് ലാർജ് മെഷീൻസിനെ എന്ത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ലോഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലാർജ് മെഷീൻസിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ആ മെത്തേഡ്സുകളാണ് ഇ എം എഫ് മെത്തേഡ്, അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറെ പേരാണ് സിങ്ക്രോണസ് ഇംപിഡൻസ് മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് എം എം എഫ് മെത്തേഡ് ഓർ ആംബിയർ ടേൺ മെത്തേഡ്. തേർഡ് വൺ ഈസ് സെഡ് പി എഫ് മെത്തേഡ്, ദാറ്റ് ഈസ് സീറോ പവർ ഫാക്ടർ മെത്തേഡ് ഓർ പോർട്ടിയർ മെത്തേഡ്. ഈ മൂന്ന് മെത്തേഡ്സ് ചെയ്യാനും നമുക്ക് കുറച്ച് ഡാറ്റകൾ ആവശ്യമുണ്ട്, ആ കുറച്ച് വാല്യൂസ് ആവശ്യമുണ്ട്. ആ വാല്യൂസാണ് താഴെ പറയുന്നത്. ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എ വാല്യൂ നമുക്ക് വേണം. അതുപോലെ തന്നെ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒ സി സി, ലോഡില്ലാത്ത സമയത്തുള്ള ഗ്രാഫ് അത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഷോർട്ട് ചെയ്ത സമയത്തുള്ള ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ മൂന്ന് ഡാറ്റാസും നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഓരോന്നും എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് ഇനി അടുത്ത് പറയാനുള്ളത്. ഫസ്റ്റ് വാല്യൂ ഓഫ് ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എ എങ്ങനെ കാണാം എന്നുള്ളതാണ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ഒരു ഫേസിലുള്ള ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ്. ഈ കാണിച്ച ഫിഗറിൽ നിന്ന് കാണാൻ പറ്റും വോൾട്ട് മീറ്ററും അമ്മീറ്ററും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ കാണാൻ പറ്റും റോട്ടർ. ഒരു ഓൾട്ടർനേറ്ററിൻ്റെ കേസിൽ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഫീൽഡാണ്, സ്റ്റേഷനറി നിൽക്കുന്നത്
സ്റ്റേറ്റർ ആണ്, അതായത് ആറ് മേജർ കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രൈം മൂവേഴ്സ് അതായത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും റോട്ടറുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് റോട്ടർ ഇങ്ങനെ കറങ്ങുമ്പോൾ ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഇനി ആർമേച്ചർ റെസിസ്റ്റൻസ്, ഒരു ഫേസിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വരുന്നത്, ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ഡി സി സോഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിയോസ്റ്റാറ്റ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ. റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ട് കുറേ റീഡിങ്സുകൾ നമ്മളെടുക്കും. നമ്മൾ ഓംസിലും നമുക്കറിയാം റെസിസ്റ്റൻസ് കാണാൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറൻറ്റ്, ഇവിടെ വോൾട്ട് മീറ്റർ റീഡിങ് ഡിവൈഡ് ബൈ അമ്മീറ്റർ റീഡിങ്. അതിൻ്റെ ടാബ്ലാർ കോളമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഡിഫറെൻ്റ് റിയോസ്റ്റാറ്റ് വേരി ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റീഡിങ്സ് കിട്ടും, അങ്ങനെ കുറേ റീഡിങ്സ് കിട്ടും. ആർ എ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ആവറേജ് റെസിസ്റ്റൻസ് നമ്മൾ കാണും. ഈ കാണുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക, ഡി സി സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നോർമൽ കേസിൽ അതിലൂടെ പാസ് ചെയ്യുന്നത് എ സി ആണ്. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആയിരിക്കില്ല, കാരണം എ സി സപ്ലൈ പാസ് ചെയ്യുമ്പോൾ അവിടെ സ്കിൻ എഫക്റ്റ് ഉണ്ടാകും. സ്കിൻ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഒരു 60% ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാല്യൂസും അതിനനുസരിച്ച് മാറും. അപ്പോൾ നമ്മൾ ആക്ച്വൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്നുള്ളത് ഇവിടെ കിട്ടുന്ന റെസിസ്റ്റൻസ് ഇൻറ്റു 1.6 എം ചെയ്യും. ഇനി അടുത്ത് പറയുന്നതാണ് ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കുക. അതാണ് ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബൈ റണ്ണിങ് ദ മെഷീൻസ് അറ്റ് നോ ലോഡ്. നോ ലോഡിൽ ഒരു മെഷീൻസ് റൺ ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുന്നതിനാണ് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. ഫീൽഡ് വൈൻഡിങ്സിലിട്ട് ഡി സി സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിയോസ്റ്റാറ്റും അമ്മീറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൾട്ടർനേറ്ററിൽ ഫീൽഡ് വൈൻഡിങ്സിനും എല്ലാ സമയത്തും നമ്മൾ ഡി സി സപ്ലൈ ആയിരിക്കും കൊടുക്കുക. ഇനി സ്റ്റേറ്ററിൻ്റെ കേസിലോട്ട് നോക്കാം. ഓപ്പൺ സർക്യൂട്ടുകളാണ്, ആർ വൈ ബി മൂന്ന് ഫേസും ഓപ്പൺ ആക്കിയിട്ടാണ്, ലോഡോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഫേസിൻ്റെ അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ മാത്രമാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓൾട്ടർനേറ്റർ നോ ലോഡിൽ റൈറ്റഡ് സ്പീഡിൽ കറങ്ങുന്നു. എന്നിട്ട് റിയോസ്റ്റാറ്റ് മാക്സിമത്തിലായിരിക്കും ഉണ്ടാവുക. റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ട് ഫീൽഡ് കറണ്ട് സീറോ എന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. അപ് ടു അതിൻ്റെ റൈറ്റഡ് കറൻറ്റ് വരെ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറേ റീഡിങ്സ് വോൾട്ട് മീറ്ററിൽ റീഡ് ചെയ്യുന്ന നോ ലോഡ് EMF റീഡ് ചെയ്യും, അതുപോലെ തന്നെ അമ്മീറ്ററിൽ ഫീൽഡ് എക്സൈറ്റേഷൻ കറണ്ട്. ഇതേപോലെ ടാബ്ലാർ കോളത്തിൽ കുറേ റീഡിങ്സ് നമ്മൾ കിട്ടും. അതെല്ലാം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് വരക്കും. ഗ്രാഫ് വരക്കുമ്പോൾ E0 ആയിരിക്കും വൈ ആക്സിസിൽ ഉണ്ടാവുക, ഫീൽഡ് കറൻ്റ് ആയിരിക്കും എക്സാക്സിൽ ഉണ്ടാവുക. ഇതൊരു മോഡൽ ഗ്രാഫാണ്. ഇതുപോലെ ആയിരിക്കും ഒരു OCCയുടെ ഒരു ഗ്രാഫ് ഉണ്ടാവുക. ഇനി അടുത്തതാണ് ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്? SSC. നേരത്തെ കാണിച്ച ഫിഗറിൽ നിന്നും ഒരു കുറച്ചൊരു അഡീഷൻ ആയിട്ടുള്ള സംഗതിയാണുള്ളത്. ഇവിടെ ഒരു TPST സ്വിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ TPST സ്വിച്ച് അങ്ങ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ആർമേച്ചറിൻ്റെ മൂന്ന് വൈൻഡിങ്ങും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഒരു അമ്മീറ്റർ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന റീഡിങ്, ആ അമ്മീറ്ററിൽ കിട്ടുന്ന റീഡിങ്ങും അതുപോലെ തന്നെ ഫീൽഡിലുള്ള റീഡിങ്സും, അത് രണ്ടുമാണ്. ഈ ആർമേച്ചറിൻ്റെ ഭാഗത്തുള്ള കിട്ടുന്ന അമ്മീറ്ററിൽ ഉണ്ടാകുന്ന കറണ്ടായിരിക്കും ഷോർട്ട് സർക്യൂട്ട് കറണ്ടായിരിക്കും. ഫീൽഡിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീൽഡ് എക്സൈറ്റേഷൻ കറണ്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ ടാബുലാർ കോളം. രണ്ട് ഇത് ആകെ ഒരു വാല്യൂസേ കിട്ടുള്ളൂ, അതായത് ആ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആ ഒരു റീഡിങ് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുള്ളൂ. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒറിജിനിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അതാണ് ഗ്രാഫിൻ്റെ ഒരു മോഡലാണ്. ഓക്കെ, ഒരു പോയിൻ്റ് ഒറിജിനാണ് എന്ന് പറഞ്ഞു. മറ്റേ ഇതിൽ കാണിക്കുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോഴുള്ള സമയത്തുള്ള പോയിൻ്റാണ്. ആ ഒറിജിനും ആ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. വൈ ആക്സിസിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും എക്സ് ആക്സിസിൽ ഫീൽഡ് എക്സൈറ്റേഷൻ കറണ്ടുമാണ് ഇത്. അപ്പോൾ നമ്മൾ മൂന്ന് നമ്മൾ EMF മെത്തേഡ് ചെയ്യാൻ വേണ്ടിയുള്ള മൂന്ന് സംഗതികൾ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നമ്മൾ EMF മെത്തേഡ് അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറൊരു പേരാണ് സിൻക്രോണസ് ഇംപിഡൻസ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്.
അത് കുറേ സ്റ്റെപ്പായിട്ടാണ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒ സി സി ഈസ് പ്ലോട്ടഡ് ഫ്രം ദി ഗിവൺ ഡാറ്റ ഓഫ് ഒ സി ടെസ്റ്റ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഒ സി സി എടുക്കുക. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേപോലെ തന്നെ വൈ ആക്സിസിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, എക്സ് ആക്സിൽ ഫീൽഡ് എക്സൈറ്റേഷൻ കറന്റ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എസ് സി സി ഷോർട്ട് സർക്യൂട്ട് കറന്റ് പ്ലോട്ട് ചെയ്യുക. അതായത് സെയിം ഗ്രാഫിൽ തന്നെ നോക്കുക, ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ട് കറന്റ് വൈ ആക്സിസുള്ളത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസ് സെയിം തന്നെ ഫീൽഡ് എക്സൈറ്റേഷൻ കറണ്ടാണ് ഉള്ളത്. രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു എക്സ് ആക്സിസ് ആണ് നമ്മളത്. ഒ സി സിയും എസ് സി സിയും ഒരേ ഗ്രാഫിലാണ് വരച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ കാണിച്ച അതേ ഫിഗർ ഒന്നും കൂടി നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ ഈ ഒരു ഇതിലും കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പാണ്, ഈ ഫിഗറോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് റേറ്റഡ് വോൾട്ടേജ് വി എന്ന് പറഞ്ഞോത്ത് ഒരു ലൈൻ ഇങ്ങനെ ഡോട്ട് ഡോട്ടായി വെച്ചു. ഒ സി സിയിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു, അത് ബി ആണ്. എന്നിട്ട് താഴോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഫീൽഡ് എക്സൈറ്റേഷൻ കറന്റിൻ്റെ അവിടെ എ എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്തു. ആ സമയത്ത് റേറ്റഡ് വോൾട്ടേജ് ഉള്ള സമയത്ത് കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഫോർ എന്ന് പറഞ്ഞു, ഇതേ ഗ്രാഫ് വരക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിന് ഞാൻ സി എന്ന് പറയുകയാണ്. എന്നിട്ട് അത് ഷോർട്ട് സർക്യൂട്ട് കറന്റിൻ്റെ ആ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സൈഡിലോട്ട് ഞാൻ ഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, സിങ്ക്രോണസ് ഇംപിഡൻസ് സെഡ് എസ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. സെഡ് എസ് എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വഴി കറണ്ടാണ്. ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജാണ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വി ബൈ ഐ എസ് സി ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബി. ഈ ഗ്രാഫിയൊക്കെ എ ബി ഡിവൈഡഡ് ബൈ എ സി ആണ്. ഞാൻ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് സിക്സ് എന്നുള്ളത് ആർ എ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ആർമേച്ചർ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാണുന്നുള്ളത്. ആ ആർ എയും ഈ കിട്ടിയ സെഡ് എസും കൂടിയിട്ട് അതിൻ്റെ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് സിങ്ക്രോണസ് റിയാക്റ്റൻസ് കാണും. എക്സ് എസ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് സെഡ് എസ് സ്ക്വയർ മൈനസ് ആർ എ സ്ക്വയർ കാണുന്നതാണ്. ഇനി അടുത്താണ് നമുക്ക് ആർ എ ഇപ്പോൾ കിട്ടി, എക്സ് എസ് കിട്ടി. ഇതനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുകയാണ്. വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് ആ ഇക്വേഷൻ കിട്ടണം. ഇ സീറോ ആണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ, വി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഇ സീറോ കിട്ടണം. ഇ സീറോൻ്റെ ഇക്വേഷൻ നമുക്ക് ഇ സീറോ ഈസ് ഇക്വൽ വി പ്ലസ് ഐ ആർ എ പ്ലസ് ജെ ഐ എക്സ് എസ് എന്നുള്ളതാണ്. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ആദ്യം വരയ്ക്കുന്നത് വി ആണ്, അതുപോലെ തന്നെ കറണ്ടുമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, കറണ്ട് വിയിനേക്കാളും ലാഗ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ലാഗിങ് പവർ ഫാക്ടറാണ്. ഈ ഒരു ഗ്രാഫ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്, നമ്മൾ ഇക്വേഷനിലെ വി നമ്മളിപ്പോൾ വരച്ചു. ഇനി വരയ്ക്കേണ്ടത് വി പ്ലസ് ഐ എ ആർ എ ആണ്. ഐ എ ആർ എ ആണ് ഇനി വരയ്ക്കുന്നത്. കറണ്ടിന് പാരലായിട്ടാണ് ഐ ആർ എ വിനോട് ചേർന്നിട്ട്. ഇനി അടുത്ത് വരയ്ക്കാൻ പോകുന്നതാണ് ഐ വി പ്ലസ് ഐ എ ആർ എ പ്ലസ് ജെ ഐ എക്സ് എസ് ആണ്. ജെ എന്നുള്ളത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. തൊട്ട് മുന്നിലുള്ള ആ ടേമുമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും അത് കാണിക്കുക. അതുകൊണ്ടാണ് ഐ ആർ എ എന്ന് 90 ഡിഗ്രി ആയിട്ടാണ് ഐ എക്സ് എസ് വരുന്നത്. അപ്പോൾ ആ ടേമുകളെല്ലാം കഴിഞ്ഞു. വി പ്ലസ് ഐ എ ആർ എ പ്ലസ് ജെ ഐ എക്സ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈക്വൽ ടു ഇ സീറോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വെക്റ്റർ ഡയഗ്രാം കഴിയും. പലർക്കും ബുദ്ധിമുട്ടെന്ന് തോന്നുന്നതാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരയ്ക്കുക. ഇനി നമ്മൾ ഈ ഗ്രാഫിൽ ചില വ്യത്യാസങ്ങൾ വരും. നമ്മൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലോട്ടാക്കും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യുകയാണ്. അത് ഞാൻ വോൾട്ടേജിന് വീന് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ്. വി കോസ് ഫൈയും അതേപോലെ തന്നെ വി സൈൻ ഫൈയും. ആംഗിളിനോട് തൊട്ടടുത്ത് എടുക്കുന്ന സൈഡിന് വി കോസ് ഫൈയും ആംഗിൾ ഫൈൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡിന് വി സൈൻ ഫൈ എന്നും വിളിക്കണം. എന്നിട്ട് അതിന് ഓരോ പേര് എടുക്കണം, ഓ എ ബി സി ഡി. ഇനി നോക്കുന്നത് ഹിയർ ഒ ഡി എന്ന് പറഞ്ഞാൽ ഇ ഒ ഇ സീറോ ആണ്. അതായത് നോലോഡ് നോലോഡ് ഇ എം എഫ് ആണ്, ഒ ഡി ആണ്. ഒ ഡി എങ്ങനെ നമുക്ക് കിട്ടും, പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഇ സീറോ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഒ ബി സ്ക്വയർ
plus BD square. It is equal to OB and OA plus AB. BD and BC plus CD. That is the same terms. O and B cos phi. AB is the same I R. BC is the same V sin phi. CD is the same I XS. This is a lagging power factor. And the figure is a lagging power factor. This is a leading power factor. We have to see the equation. The equation is easier. Is equal to root of V cos phi plus I R and square plus V sin phi. This is the minus. The plus sin is minus I X sin square. That is a leading power factor. This is the unity power factor. The voltage and current ഒരേ ഫേസിലായിരിക്കും അപ്പോൾ അവിടെ കോസ് ഫൈയും സൈൻ ഫൈയും ഒന്നും ഉണ്ടാകത്തില്ല കാരണം രണ്ടാണ് ഒരേ ഫേസിലുള്ളത് അപ്പോൾ ഈ സീറോ സീക്വൽ ടു റൂട്ട് ഓഫ് ബി പ്ലസ് ഐ എ ആർ എ സ്ക്വയർ പ്ലസ് ഐ എക്സസിൻ്റെ സ്ക്വയർ അതാണ് യൂണിറ്റി പവർ അപ്പോൾ നമുക്ക് ഈ സീറോ കിട്ടി ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സ്റ്റെപ്പ് 8 പെർസെൻറ്റേജ് റെഗുലേഷൻ കാണുക ഈ സീറോ മൈനസ് വി ബൈ വി ഇൻറ്റു 100 ഇങ്ങനെയാണ് നമ്മൾ ഇ എം എഫ് മെത്തേഡ് വളരെ സിമ്പിളായിട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ്